എൻ്റെ പേര് സരിത. ഞാൻ കീഴാറ്റൂരിലെ അൽഷിഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്. ജെ സി ഐ മഞ്ചേരിയുടെ 2012 പ്രസിഡൻ്റാണ്. അതോടൊപ്പം ജെ സി ഐയിലെ ഇൻ്റർനാഷണൽ ട്രെയിനർ കൂടിയാണ്. 8-ലെയും 9-ലെയും 10-ലെയും കുട്ടികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 2009-10-11 വർഷങ്ങളിൽ ഒതുക്കുങ്ങൽ സ്കൂളിൽ എനിക്ക് പരിശീലനത്തിനായി അനവധി അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ ഒരു നന്ദി കൂടെ ഞാനിവിടെ അറിയിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമാണ് അല്ലേ? പണ്ട് ഒരു രാജ്യത്ത് ഒരു രസകരമായ ഒരു സംഭവമാണ് നടന്നു വന്നിരുന്നത്. എന്തെന്ന് വെച്ചാൽ, ആ രാജ്യത്ത് രാജാവ് ഭരിക്കുക 5 വർഷമാണ്. 5-ാമത്തെ വർഷം ആ രാജാവ് അവിടെ നിന്ന് പോയിക്കോണം. എവിടേക്കാണ് ആ രാജാവ് പോവേണ്ടത്? ഈ രാജ്യത്തിൻ്റെ അടുത്ത് കൂടെ ഒഴുകുന്ന ഒരു പുഴയുടെ അപ്പുറത്ത് ഒരു കൊടും കാടുണ്ട്. ആ കാട്ടിലേക്ക് ഈ രാജാവ് പോകണം. രാജാവ് സ്വമേധയായി പോവില്ല, കാരണം കൊടുങ്കാട്ടിൽ മുഴുവൻ വന്യമൃഗങ്ങളാണ്. ആ മൃഗങ്ങൾ കടിച്ചു തിന്നും. അപ്പം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു തോണിക്കാരുണ്ട്. ആ തോണിക്കാരൻ ഈ രാജാവിൻ്റെ കൈയും കാലൊക്കെ കെട്ടിയിട്ട് ഈ പുഴയുടെ അപ്പുറം കൊണ്ടുപോയി കടത്തി വിടലാണ് പതിവ്. അങ്ങനെ ഇരിക്കെ ഈ ഒരു പതിവ് നിലനിന്നു പോയിരുന്നു ആ രാജ്യത്ത്. അങ്ങനെ ഇരിക്കെ ഒരു രാജാവിൻ്റെ 5 വർഷത്തെ ഭരണം കഴിഞ്ഞ് അദ്ദേഹം ഈ പറയുന്ന കൊടുങ്കാട്ടിലേക്ക് പോവാനുള്ള ഊഴം വന്നിരിക്കുകയാണ്. അപ്പൊ സാധാരണ ഈ തോണിക്കാരന് ഭയങ്കര മെനക്കെടലാണ്, കാരണം ഈ രാജാവിനെ കെട്ടിയിട്ട് കൊണ്ടുപോകണം. എന്നാൽ ഇത്തവണയാവട്ടെ പതിവിലും വ്യത്യസ്തമായിട്ട് ഈ രാജാവ് ഭയങ്കര സന്തോഷവാനായിരുന്നു. തോണിക്കാരന് ഭയങ്കര അതിശയം. തോണിക്കാരൻ കയറൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു ഈ രാജാവിന്റെ കൈ കാലൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോ ഇദ്ദേഹത്തിന് മനസ്സിലായില്ല. രാജാവ് നേരെ വന്നു, സന്തോഷത്തിൽ തോണിയിൽ കയറിയിരുന്നു. എന്നാ പോവല്ലേ തോണിക്കാര എന്ന് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ അവരവരുടെ യാത്ര തുടങ്ങി. ഇപ്പൊ തോണിക്കാരനൊരു സംശയം, ഇനിയിപ്പോ ഈ രാജാവ് പുഴയുടെ നടുക്ക് നിന്ന് ചാടാൻ വല്ല ഉദ്ദേശമാണോ അറിയില്ല. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോ തോണിക്കാരൻ ചോദിച്ചു, അല്ല രാജാവേ, അവിടുത്തെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, അവിടുത്തേക്ക് എന്ന ധാരണയുണ്ടോ? അപ്പൊ രാജാവ് പറഞ്ഞു, എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, അവിടുത്തെ അപ്പുറത്തെ കാട്ടിൽ കൊണ്ടുപോയി ഇടാൻ പോവുകയാണ്, വന്യജീവികൾ അവിടുത്തെ പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കും. രാജാവ് ചിരിച്ചു. എന്നിട്ട് രാജാവ് പറഞ്ഞു, തോണിക്കാരാ, എനിക്കറിയാമായിരുന്നു ഈ പതിവാണല്ലോ ഈ നാട്ടില്, എനിക്ക് 5 വർഷം കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ വിധി എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ആദ്യത്തെ വർഷം ഞാൻ എൻ്റെ നാട്ടിലെ നല്ല കരുത്തന്മാരായ കുറേ വേട്ടക്കാരെ അവിടേക്ക് വിട്ട് അവിടുത്തെ വന്യമൃഗങ്ങളെ എല്ലാം ഒതുക്കി. 2-ാമത്തെ വർഷം ഞാൻ എൻ്റെ നാട്ടിലെ നല്ല കുറേ മെയ്സൺസ് അല്ലെ, ആശാരിപ്പണിക്കാര്, മരപ്പണിക്കാര്, അവരെ ഞാൻ കുറേ അങ്ങോട്ടേക്ക് വിട്ടു. അവരെ അവിടെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ പണിയുകയുണ്ടായി. 3-ാമത്തെ വർഷം ഞാൻ എനിക്ക് വേണ്ടി ഒരു കൊട്ടാരം അവിടെ നിർമ്മിക്കാൻ ആളെ അയക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ എൻ്റെ ഇവിടുത്തെ കുറച്ച് നല്ല ജനങ്ങളെ അവിടേക്ക് വിട്ട് പാർപ്പിച്ച് അവരവിടെ കൃഷിയിടങ്ങളും കൃഷിയും ഒക്കെ ആയി നല്ല ഒരു പുതിയൊരു നാടായിട്ടവിടെ അവിടെ അവർ ജീവിച്ചു വരികയാണ് എന്ന് പറഞ്ഞു. അപ്പം ഈ രാജാവ് പോകുന്നത് എവിടേക്കാണ്? മറ്റൊരു രാജ്യത്തേക്കാണ്. ഒരു രാജാവ് തന്നെയായിട്ടാണ് അദ്ദേഹം അടുത്ത ഈ പറയുന്ന കൊടുങ്കാട്ടിലേക്ക്, കാട് എന്ന് മറ്റുള്ളവർ വിചാരിക്കുന്നിടത്തേക്ക് പോകുന്നത്. ഇത് വെറും ഒരു കഥയല്ല. നിങ്ങൾ 8-ലാണ് 9-ലാണ് 10-ലാണ്, നിങ്ങൾക്കറിയാം എന്തൊക്കെ കോവിഡ് ആണെങ്കിലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമുക്ക് ക്ലാസ്സുകൾ നടക്കും, പരീക്ഷകൾ വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കൊടുങ്കാട് എന്ന് പറയുന്നതാണ് എന്ത്? 8-ാം ക്ലാസ്സിൻ്റെ അവസാനം പരീക്ഷ, 9-ാം ക്ലാസ്സിൻ്റെ അവസാനം പരീക്ഷ, 10-ാം ക്ലാസ്സിൻ്റെ അവസാനം പരീക്ഷ.
അപ്പൊ ഈ പരീക്ഷയില് ഈ പരീക്ഷ എന്നതിനെ കൊടുങ്കാടായി സങ്കല്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ 10 മാസം ഉണ്ട്. ആ ഓരോ മാസം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് ആദ്യമേ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവാം. അപ്പൊ നിങ്ങളും ഈ പറഞ്ഞ അവസാനം അവിടെ കൊണ്ടുവിടേണ്ടി വന്ന അല്ലെങ്കിൽ സന്തോഷത്തോടെ പോയ ആ രാജാവിനെ പോലെ ആവാൻ പറ്റും നിങ്ങൾക്ക് ഓരോരുത്തർക്കും. മനസ്സിൽ ഭയമില്ലാതെ പ്രത്യാശ നിർത്തിക്കൊണ്ട് പ്രതീക്ഷയോടുകൂടെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവാം. ഈ ഭയം എന്ന് പറയുന്നതിന് പണ്ടൊരു കാലത്ത് കൃഷ്ണനും ബലരാമനും കൂടെ ഒരു വനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ആ സമയത്ത് കൃഷ്ണൻ പറഞ്ഞു, ജ്യേഷ്ഠ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. ജ്യേഷ്ഠന് ഉറക്കം വന്നാൽ എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചോളൂ, ഞാൻ ഉണർന്ന് കാവലിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ബലരാമൻ കാവലിരുന്നു. കൊടുങ്കാടാണ്, ഇവര് കുട്ടികളാണ്, ആ കൊടുങ്കാട്ടിൽ രാക്ഷസന്മാർ ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെ ഒരു രാക്ഷസൻ പെട്ടെന്ന് ബലരാമന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ബലരാമൻ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി, ആലറി വിളിക്കാൻ തുടങ്ങി ബലരാമൻ. അപ്പൊ ഈ മുന്നിൽ നിൽക്കുന്ന രാക്ഷസൻ, ഈ പറയുന്ന സത്വം വലുതാവാൻ തുടങ്ങി. ബലരാമനോ ചെറുതായി. വീണ്ടും ഈ സത്വം അലറി വിളിച്ചു. ബലരാമനും ഒച്ചയിട്ട് കരഞ്ഞു. ചെറുതായി, സത്വം വീണ്ടും വലുതായി. ബലരാമൻ ബോധം കിട്ടറ വീഴ്ച. കൃഷ്ണൻ ഇതൊന്നും അറിഞ്ഞില്ല. കൃഷ്ണൻ ജ്യേഷ്ഠന്റെ ശബ്ദം കേട്ട് ഉണർന്നു. ഈ സത്വം വന്നു പോയതൊന്നും കൃഷ്ണൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ കൃഷ്ണൻ വിചാരിച്ചു, ജ്യേഷ്ഠന് ഉറക്കം വന്നപ്പോ എന്നെ വിളിച്ചെണീപ്പിച്ചതായിരിക്കാം എന്ന് വിചാരിച്ച് കൃഷ്ണൻ എഴുന്നേറ്റു. ഓ, ജ്യേഷ്ഠൻ ഉറങ്ങിയല്ലേ, ആയിക്കോട്ടെ ഞാൻ കാവലിരിക്കാം എന്ന് പറഞ്ഞ് കൃഷ്ണൻ അവിടെ ഇരുന്നു. അപ്പൊ മുന്നേ പോയ ആ സത്വം തിരിച്ചു വന്നു. കൃഷ്ണന്റെ മുന്നിൽ നിന്ന് ആലറി. കൃഷ്ണൻ മൈൻഡ് ചെയ്തില്ല. ആ സത്വം ചെറുതായി, വീണ്ടും അത് അലറി. കൃഷ്ണന് ഒരു ഭയവും തോന്നിയില്ല, ഒന്നും തീരെ അതിനോട് പ്രതികരിച്ചില്ല. അപ്പൊ ഈ സത്വം വീണ്ടും ചെറുതായി. എത്ര ചെറുതായി? തീരെ ചെറുതായി. അതിനെ കൃഷ്ണൻ കൈകൊണ്ടെടുത്തിട്ട് സ്വന്തം മുണ്ടിന്റെ അറ്റത്ത് കെട്ടി കരയിൽ തിരികെയിരുന്നു. കുറച്ചേ ഇപ്പൊ ബലരാമൻ ഉണർന്നു. ബോധം കെട്ട് പോയതല്ലേ ബലരാമൻ ഉണർന്നു. എന്നിട്ട് കൃഷ്ണ, ഇവിടെ ഇപ്പോ ഒരു സത്വം ഉണ്ടായിരുന്നു, എവിടെ എവിടെ എന്ന് ചോദിച്ചു. കൃഷ്ണൻ ചോദിച്ചു, എന്ത് സത്യം? ഒരു ഭീകര ജീവി ഉണ്ടായിരുന്നു ഇവിടെ, അതിനെ കണ്ട് എനിക്ക് ബോധം പോയതാണ്. അപ്പൊ കൃഷ്ണൻ മെല്ലെ തന്റെ മടിതട്ടിലെ ആ ആ തുണി അഴിച്ചു കാണിച്ചു കൊടുത്തു. ഇതാണോ ഈ ഈ നീ പറഞ്ഞ ആ ചെറിയ വലിയ സത്വം ഇതാണോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അപ്പോ ബലരാമന് അതിശയമായി പോയി. ഇതെങ്ങനെ ഇത്ര ചെറുതായി, അത് വലുതായിരുന്നു. അപ്പൊ പറഞ്ഞത് ഇതാണ്, ഈ പറയുന്ന സത്വം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങളെ കാണുമ്പോൾ നമ്മൾ പേടിച്ചാൽ പ്രശ്നം വലുതാവുകയും നമ്മൾ ചെറുതാവുകയും ചെയ്യും. മറിച്ച് ആ പ്രശ്നത്തെ നമ്മൾ എന്ത് ചെയ്യുക, ധൈര്യത്തോടെ ഭയം കൂടാതെ അതിനെ അഭിമുഖീകരിച്ചാൽ എന്താവും, നമ്മൾ പ്രശ്നത്തെക്കാൾ വലുതാവും. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഓരോ വെല്ലുവിളികളും നമുക്കുള്ള ഓരോ അവസരങ്ങളായിട്ട് കാണുക. ഭയന്ന് വിറച്ച് തിരിഞ്ഞോടുക അല്ല വേണ്ടത്. ഏത് കാര്യമായാലും അതിനെ നല്ല ധൈര്യത്തോടെ കാണുക. അതിനെ നമ്മൾ ഒന്ന് ഒന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ പറയാറ്, സ്മൂത്ത് സി നെവർ ക്രിയേറ്റ് ബ്രില്യൻറ്റ് സെയിലേഴ്സ് എന്നാ പറയുക. ഒരു അതായത് കടലിലെ ഓളങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് ഒരു നാവികനെ നല്ലൊരു നാവികനാക്കുക. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധികളും നമ്മളെ ഒരു നല്ലൊരു മനുഷ്യൻ, ഒരു ധൈര്യമുള്ള കരുത്തുള്ള മനുഷ്യനാക്കി മാറ്റുമെന്നാണ്. അപ്പോൾ ഈ നിങ്ങളുടെ സ്കൂൾ ലൈഫിൽ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ഗൗരവത്തോടെ എടുക്കാതെ അതൊക്കെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക. അതിനുള്ള എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരട്ടെ. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഞങ്ങളെ പോലെയുള്ള ടീച്ചേഴ്സിൽ നിന്നും അല്ലെങ്കിൽ ട്രെയിനേഴ്സിൽ നിന്നും ഇങ്ങനത്തെ ചെറിയ ചെറിയ സന്ദേശം സ്വീകരിക്കാൻ മനസ്സ് കാണിച്ച ഒതുക്കുങ്ങൽ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും മറ്റ് സ്റ്റാഫിനും എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. താങ്ക് യു.